90കളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടനാണ് റഹ്മാൻ. റഹ്മാന്റെയും മെഹറുന്നീസയുടെയും 31ാം വിവാഹ വാർഷികത്തിൽ മകൾ അലീഷ പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 31 വർഷത്തെ പ്രണയം. നിങ്ങൾ ഇരുവരും എപ്പോഴും പരസ്പരം നിലകൊള്ളുകയും സോൾമേറ്റ് എന്തെന്ന് തെളിയിക്കുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അനുഗ്രഹമാണ്. എല്ലാ ദിവസവും വളരെ പ്രചോദിപ്പിക്കുന്നതുമാണ്. നിങ്ങൾ രണ്ടുപേരിൽ നിന്നും വളരെയധികം പഠിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച പിന്തുണാ സംവിധാനവുമാണ്. നിങ്ങൾ രണ്ടുപേരിലും പ്രണയത്തേക്കാൾ കൂടുതൽ എന്തോ ഉള്ളത് ഞങ്ങൾ കണ്ടു, അലീഷ കുറിക്കുന്നു. മകൾ റുഷ്ദയും റഹ്മാനും മെഹറുന്നീസയ്ക്കും ആശംസകൾ നേർന്നിട്ടുണ്ട്. ദാമ്പത്യത്തിൻ്റെ നല്ല കുടുംബ മൂല്യങ്ങളുടെയും ഒരു നല്ല മാതൃക ഞങ്ങളെ കാണിച്ചു തന്നതിന് നന്ദി എന്നാണ് റുഷ്ദ കുറിച്ചത്. മലയാള സിനിമയിലാണ് തുടക്കമെങ്കിലും തമിഴ് തെലുങ്ക് സിനിമയിലും റഹ്മാൻ ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട്. 1983 പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന മലയാള സിനിമയിലൂടെയാണ് റഹ്മാൻ അഭിനയത്തിലേക്ക് എത്തിയത്. പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി 100ലധികം സിനിമകളിൽ അഭിനയിച്ചു. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നടനായിരുന്നു റഹ്മാൻ. 80-90 കാലഘട്ടത്തിലെ ഏറ്റവും താരമൂല്യമുള്ള സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു. അക്കാലത്ത് കോളേജ് കുമാരികളുടെ ഹൃദയം കവർന്ന താരത്തിന് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ടായിരുന്നു. സംവിധായകൻ പത്മരാജന്റെ കണ്ടെത്തലായിരുന്നു റഹ്മാൻ. 1983 പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന മലയാള സിനിമയിലൂടെയാണ് റഹ്മാൻ അഭിനയത്തിലേക്ക് എത്തിയത്.